തിരിക്കാത്ത വീടിത് തിലക്കാത്ത സാമാന്യം അന്യായത്തിന് ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ എനിക്കുണ്ട്. ഒരിക്കലും ഒരു ജോലിയുടെ ചട്ടക്കൂട്ടിൽ ഒടുങ്ങിക്കഴിയാൻ എനിക്കാവില്ല. എന്റെ മനസ്സ് നിറയെ സംഗീതമാണ്. സംഗീതത്തിന്റെ ഉയരങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ് എന്റെ ജീവിതലക്ഷ്യം. അതുകൊണ്ടാണോ ഈ പ്രായം വരെ വിവാഹം വേണ്ടെന്ന് വെച്ചത്? ഇതുവരെ വിവാഹമേ വേണ്ടെന്ന് വെച്ചിരുന്നത് സംഗീതത്തെ പോലെ തന്നെ ഞാൻ സ്നേഹിക്കുന്ന എന്റെ അനുജനെയും അനുജത്തിയും നോക്കാനായി. അവർ കാര്യപ്രാപ്തിയുള്ളവരായപ്പോ എന്നെ വിവാഹം കഴിക്കാനുണ്ട്. അങ്ങനെ ഞാൻ പെണ്ണ് കാണാൻ വന്നു. പെണ്ണിനെ കണ്ടപ്പോ തോന്നി കെട്ടിയാലെന്താ കെട്ടി. അതെ, പ്രഭ എന്താ ഇതുവരെ വിവാഹം കഴിക്കാതിരുന്നത്? എനിക്കതിന് വലിയ പ്രായമൊന്നുമില്ലല്ലോ. അതിവിടെ വിവാഹത്തിന് മുമ്പ് എല്ലാ പെണ്ണുങ്ങളും പ്രായം കുറച്ചു പറയും. ഇനി തുറന്നു പറഞ്ഞാൽ എന്താ? എത്ര വയസ്സാ കുറച്ച് പറഞ്ഞത്? പറയൂ. അത് പോട്ടെ. പ്രഭയ്ക്ക് പാട്ടിഷ്ടമാണ്? എന്റെ പാട്ടിഷ്ടമാണ്. അതിന് പ്രഭ എന്റെ പാട്ട് കേട്ടിട്ടില്ലല്ലോ പിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ഇനി എനിക്ക് കേൾക്കാമല്ല. ഇഷ്ടം പോലെ. ഞാനൊരു വലിയ ഗായകനാകുന്നത് പ്രഭയ്ക്ക് ഇഷ്ടമല്ല. നാളെ ലോകം മുഴുവൻ എന്റെ പാട്ട് കേട്ട് പൂരിപ്പിക്കും. എല്ലാവരും എന്നെ ആരാധിക്കും. ഞാനൊരു മ്യൂസിക് ഡയറക്ടർ ആകുന്നതാണോ അതോ ഒരു ഗായകനാകുന്നതാണോ ഏതാണ് പ്രഭയ്ക്ക് ഇഷ്ടം? അങ്ങനെ ഏതിഷ്ടവും എന്റെ ഇഷ്ടമാണ്. എങ്കിലേ എനിക്കിപ്പോ വേറൊരു ഇഷ്ടമുണ്ട്. വയറ്റിനെന്താ സുഖമില്ലേ? നീ ദഹിക്കാത്ത എന്തെങ്കിലും കഴിച്ചോ? കണ്ട കപ്പയും പുളിയും ചക്കയും ഒക്കെ വലിച്ചു വാരി തിന്നിട്ടായിരുന്നു. അല്ല, ഇന്നെന്താ പതിവില്ലാതെ ഈ വേഷത്തിൽ? വിശേഷമൊക്കെ ഉണ്ട്. ഞാൻ ആരാണെന്നാണ് നീ വിചാരിച്ചത്? അതിലുമുപരി ഞാനൊരു ഗായകൻ കം മ്യൂസിക് ഡയറക്ടർ. കമ്മെന്നും പറഞ്ഞ് നടക്കുന്നല്ലാതെ ചാൻസ് ഒന്നും കിട്ടുന്നില്ലല്ലോ. കിട്ടും, ഇപ്രാവശ്യം കിട്ടും. പുതുമുഖങ്ങളെ മാത്രം പങ്കെടുപ്പിച്ച് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയുടെ ഡയറക്ടർ ഇന്ന് ഹോട്ടൽ പാരഡൈസിൽ വരുന്നു. ഞാൻ അയാളെ കാണാൻ പോവുക. ചിലപ്പോ എനിക്ക് സിനിമയിൽ ചാൻസ് കിട്ടും. അയ്യോ, സത്യമാണോ? ചേട്ടന് സിനിമ ചാൻസ് കിട്ടുമോ? എന്റെ ശബ്ദം കേട്ടാൽ ഏത് കുലകൊമ്പനാ വീഴാത്ത. പാടുക മാത്രമല്ല സംഗീത സംവിധാനവും നടത്തും. എന്റെ ദൈവമേ, എല്ലാം നമ്മുടെ കുഞ്ഞിന്റെ ഭാഗ്യമാണ്. ആണല്ലോ. പിന്നല്ലാതെ ആയെങ്കിലും 50 രൂപ എടുക്ക. 50 രൂപയോ? അതെന്തിനാ? ഇരിക്കട്ടെ, ഒരു വഴിക്കിറങ്ങുന്നതല്ലേ. തരം തരം. സാറിന്റെ പടം എന്നാ കളറില്ല? കളറ് അല്ല, വേറൊരു സാർ എനിക്ക് ചാൻസ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലൂസിലും കളറില്ല. അതിലെ ഡാലിയ കലക്കും. ശരിയാണ് സർ, ശരിയാണ്. ഞാനല്ലേ പറയുന്നത്. ബില്ലന്മാരുടെ ശല്യം നമുക്ക് ഈ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാം. സാറിന് ഒന്ന് കാണാൻ വന്നതാ. എന്റെ പേര് രവിപ്രസാദ്. നല്ലൊരു ഗായകനാണ്. നല്ലതാണോ ചീത്തയാണോ നിങ്ങളില്ല അവിടെ തീരുമാനിക്കുക. അല്ല സർ, സർട്ടിഫിക്കറ്റ് വലിയ കാര്യമായി പോയി. ഇരി ഇരി.
സ്കൂളിൽ പഠിക്കുമ്പോ സംഗീതത്തിന് കിട്ടിയതാ, ഫാൻസി ഡ്രസ്സിനും ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സാർ നന്നായി മ്യൂസിക് കമ്പോസ് ചെയ്യാനും അറിയാം. നിങ്ങൾ ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ടോ? കുറെ ഒക്കെ. മാറട്ടെ സാർ. ഹലോ, നിർത്തു 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 നിർത്തു, ഞാൻ കുറച്ച് ബിസിയാണ്, എനിക്ക് കുറച്ച് സ്വസ്ഥത വേണം. രവിപ്രസാദ്, ഈ ശാസ്ത്രീയ സംഗീതം കണ്ടുപിടിച്ചത് ആരാ? ഹലോ ഹലോ, ഇങ്ങോട്ട് ഇവിടെ ഇവിടെ ആരാ? സാർ, ഈ ശാസ്ത്രീയ സംഗീതം അങ്ങനെ ഏതെങ്കിലും ഒരാൾ കണ്ടുപിടിച്ചതല്ല, അത് അനവധി വർഷങ്ങളിലൂടെ കുഴിച്ചെടുത്തായിരിക്കും. നിങ്ങൾക്ക് ഈ ശാസ്ത്രീയ സംഗീതത്തെ പറ്റി ഒരു ചുക്കും അറിയില്ല. ശങ്കര ആഭരണ ശാസ്ത്രീയം എന്ന് കേട്ടിട്ടുണ്ട്. ഈ ശങ്കരാഭരണ ശാസ്ത്രീയ കണ്ടുപിടിച്ച ശാസ്ത്രമാണ് ഈ ശാസ്ത്രീയ സംഗീതം. അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണല്ലോ ഈ ശങ്കര ആഭരണം എന്ന മലയാള സിനിമ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ പുരാണ ചിത്രങ്ങൾ കാണണം സർ. നിങ്ങൾ ഈ ഗായകനാണ്, മ്യൂസിക് ഡയറക്ടർ ആണെന്നൊക്കെ പറഞ്ഞ് ഈ ഫയലും തൂക്കി പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ട് ഒരു കാര്യമില്ല, ആ ഫിഗർ ഒന്ന് കൊടുത്തിരിക്കുവോ? ഒരു ചാൻസ് കിട്ടിയാൽ രക്ഷപ്പെട്ടു പോയിക്കോളൂ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, യേശുദാസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? വളരെ നല്ല അഭിപ്രായമാണ്. ഒരഭിപ്രായം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിപ്രായം അങ്ങോട്ട് വേറെ പറയാ. ഹലോ ഹലോ, അപ്പൊ ഞാന് അവിടെ വെയിറ്റ് താഴെ നിൽക്കും, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കും, എന്റെ പ്രൊഡ്യൂസർ താഴെ വന്നുണ്ട്, ഞാൻ അധികമായിട്ടും സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വരാം. ഏ സാറേ, എന്റെ കാര്യം അത് ഞാനൊന്ന് രക്ഷപ്പെട്ടെ, എന്നിട്ടല്ലേ നിങ്ങളെ കാര്യം. എനിക്ക് മനസ്സിലായില്ല. ഞാൻ സിനിമ നടി ഡാലിയ. ഡാലിയ സിനിമ നടിയോ? അതെ, ഞാനിപ്പോ ഫീൽഡിലേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. ഈയിടെ റിലീസായ കുളിക്കുന്ന സുന്ദരി കണ്ടോ? ഇന്റർവെല്ലിന് ശേഷം നായികയും കൂട്ടുകാരികളും ആറ്റിലിറങ്ങി കുളിക്കുന്ന ഒരു സീനുണ്ടല്ലോ, നായികയുടെ പിറകിൽ അഞ്ചാമതായി കുളിക്കുന്നത് ഞാനാ. ഇത് നിങ്ങളുടെ ഭാര്യയാണോ? ഭാര്യയല്ല, പക്ഷേ ഒരു പക്ഷേയില്ല. നടക്കണം. കോൺസ്റ്റബിൾ ദേവിപ്രസാദിനെ കൊണ്ടുവരൂ, ഇവിടെ കൊടു, ഇവിടെ. ഇത്രയും നല്ല ഭാര്യ ഉണ്ടായിട്ടാണോ നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത്? സാർ ഞാൻ വെക്കോ. ടാക്സി വെയിറ്റ് ചെയ്യൂ. പ്രഭേ, സത്യമായിട്ട് മനസ്സറിയാത്ത കാര്യത്തിന് എന്നെ പോലീസ് പിടികൂടിയത്. പ്രത്യേ പ്ലീസ്, ആ ഡയറക്ടർ എന്ന് പറഞ്ഞവൻ രക്ഷപ്പെടാൻ വേണ്ടി അതിനെ കരുവാക്കിയതാ. എന്റെ മണ്ടക്കേട്ടമേ, ഇനി എങ്ങനെ ഞാൻ സത്യം വിശ്വസിപ്പിക്കും? പ്രഭേ, മരിച്ചുപോയ എന്റെ അച്ഛനമ്മമാരാണ് സത്യം. നിങ്ങൾക്ക് ലജ്ജയില്ലേ മരിച്ചുപോയെ പിടിച്ച് സത്യം ചെയ്യാൻ? നിങ്ങളുടെ സ്ഥിര ഇടമാണിത്. മതിയായി, നിങ്ങളുടെ ഭാര്യയെ ജീവിച്ച് എനിക്ക് തൃപ്തിയായി. എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് കണ്ടോക്ക് കൊണ്ട കൊടുക്കാൻ. അയ്യോ പ്രഭേ, അതാ പോലീസുകാരൻ. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ്. അയ്യോ പോകരുത് പ്രഭേ, പ്രഭേ നീ പോകരുത്, എന്നെ വിട്ട് നീ പോകരുത്. ദോ നിന്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞിനാണേ ഞാൻ നിരപരാധിയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, നിന്നാണേ മണ്ടക്കെട്ട അമ്മച്ചിയാണ്, നിന്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. എനിക്കൊരപേക്ഷ മാത്രമേ ഉള്ളൂ, ഈ ജീവിതകാലത്ത് ഒരിക്കലും നീ എന്നെ വിട്ടുപിരിയരുത്. എനിക്കത് സഹിക്കാനാവില്ല. ഇല്ല രവിയേട്ടാ,
രവിയത്തിന് പിരിഞ്ഞ് ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ടാക്സി അയച്ചിട്ട് വരട്ടെ. പോയിക്കോളൂ. ഒരു 10 രൂപ കൊടുത്തേ. 25 രൂപയോ? ആ അത് കൂടുതലാ. അത് ടാക്സി വിളിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. എന്താ പ്രഭേ? ഞങ്ങൾക്ക് 25 രൂപ വേണമെന്നോ? ഏ മിസ്റ്റർ, ഇതുവരെ കൊല്ലുന്ന ചാർജാ. അപ്പോഴേ സാറേ, ഓശാരൊന്നുമല്ല, പെണ്ണു കേസിന് പിടിച്ച സാറിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന ചാർജാ. പ്രഭേ, രൂപ കൊടുത്തേക്ക്. നമ്മൾ എന്തിനാ ഇവരുമായി വഴക്കുണ്ടാക്കുന്നത്? നമുക്ക് അന്തസ്സൊക്കെ ഇല്ലേ? രൂപ കൊടുത്തേക്ക്. ഹായ് ചേച്ചി, എത്ര നാളായി ചേച്ചിയെ കണ്ടിട്ട്? ചേച്ചി കുറച്ച് നന്നായിട്ട്. ആ പാട്ട് സാറേ, സാറിന് എന്നെ മനസ്സിലായോ? ഞാൻ ആ പ്രഭ ചേച്ചിയുടെ ഇളയമ്മയുടെ മകൾ മാലതി. കളിയാക്കാതെ, ഞങ്ങളുടെ കല്യാണ ദിവസം കണ്ടതാണെങ്കിലും മാലതി ഞാൻ മറന്നിട്ടില്ല. അപ്പൊ ആശാൻ എന്നെ മറന്നിട്ടില്ല. അപ്പളേ എന്റെ എഴുത്ത് എന്ന് കിട്ടി സാറേ? ഇന്നലെ. അപ്പൊ മുതൽ പ്രഭ കാത്തിരിപ്പാ. ഇല്ലെങ്കിലേ വിവരം അറിയും. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? പരമസുഖം. എപ്പോഴാ വരുന്നതെന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരുമായിരുന്നു. ഈ വയറും വലിച്ചുകൊണ്ട് സ്റ്റേഷനിൽ വന്ന് കാത്തുകെട്ടി കിടക്കേണ്ടെന്ന് കരുതി തന്നെയാ കൃത്യസമയം അറിയിക്കാത്തത്. ആ ഇന്ന് സാറിന്റെ നല്ലൊരു പാട്ട് കേൾക്കണം. പാടിയില്ലെങ്കിലേ വിവരം അറിയും. എന്റെ മാലതി, പാട്ടും കൂത്തൊക്കെ പിന്നെയാവാം. നീ പോയൊന്ന് കുളിച്ചിട്ട് വന്ന് കാപ്പ് കുടിക്കാൻ നോക്ക്. അത് പറ്റില്ല ചേച്ചി, കുളിയും ചെപ്പും ഒക്കെ വയറ് നിറച്ച് എന്തെങ്കിലും കഴിച്ചിട്ടേ ഉള്ളൂ. എന്റെ അമ്മേ, തോറ്റു. ഇതിലൽപ്പം കുഴഞ്ഞ കേസാ. ഏയ്, ഈ ഒച്ചം ബഹളമൊക്കെ ഉള്ളു, ആള് പാവാ. ഈശ്വര രക്ഷിക്കണേ. നിന്റെ ഈ പ്രകൃതം ഒന്നും ഇതേവരെ മാറിയില്ലേ? കെട്ടിക്കാൻ പ്രായമായ പെണ്ണാണ്. എന്നെ പിടിച്ചങ്ങ് കെട്ടിക്കണ്ടേ? ഈശ്വരാനുഗ്രഹം കൊണ്ട് ആ സൽബുദ്ധി മാത്രം എന്റെ അച്ഛനില്ല. ദേ, എന്റെ നാവ് കുറച്ച് നീളുന്നുണ്ട് കേട്ടോ. ആട്ടെ, നിന്റെ പ്രേമമൊക്കെ ഉടമ്പരായി. ഓ, ഞാൻ അയാളെ അങ്ങ് തഴഞ്ഞു. അതെന്താ? ഓ, ഒരു മണമണപ്പൻ. ആണിന്റെ ഒരു ഗുണവും ഇല്ല, പോരെങ്കിൽ സഹിക്കാൻ വയ്യാത്ത ഒരു ആദർശം പറച്ചില്ല. ഹോപ്ലെസ് കേസ്. ആ ഇനി പറ, എന്തൊക്കെയാണ് ഇവിടെ എന്റെ ഡ്യൂട്ടി? നിനക്കിവിടെ ഒരു ഡ്യൂട്ടി ഇല്ല, അടങ്ങി ഒതുങ്ങി ഇരുന്നാ മതി ഇവിടെ. അത് പറ്റില്ല, ഇന്നു മുതൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിക്കണം, ഇല്ലെങ്കിലേ വിവരം അറിയും. ഓ ദുനിയാ കേ രഖവാലേ, സുന ദർദ് ഭരേ മേരേ നാലേ, സുന ദർദ് ഭരേ മേരേ നാലേ. ഓ ദുനിയാ കേ രഖവാലേ, 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 രഖവാലേ. അപ്പോഴേ പാട്ടുകാരൻ കേട്ടാ, രാവിലെ തുടങ്ങിയതാണല്ലോ ഈ പരിപാടി, ഇനി ഇത് കുടിച്ചിട്ടാവട്ടെ. കുടിച്ചില്ലെങ്കിലേ വിവരം അറിയും. ആ അത് പറ്റുമല്ല, ഈ സമയത്ത് വേണം വയറ് നിറച്ച് എന്തെങ്കിലും കഴിക്കാൻ. അത് കൂടി. ആ വാതറിഞ്ഞു. വേണ്ട വേണ്ട, ഞാൻ കഴിച്ചോളാം. ഏ നല്ലോണം വല്ലതും കഴിച്ചില്ലെങ്കിലേ ചക്കരക്കൂട്ടം വയറ്റി കിടന്ന് ഇൻകുലാബം വിളിക്കും. അപ്പോഴേ കൊച്ചിന്റെ ചോ സാറും പ്രവചിച്ച പോലെ ആയാലോ? കിളി പൊട്ടുന്നത് പോലെ കിളിപ്പറിച്ച് തിന്നാലൊന്നും പറ്റുകയില്ല കേട്ടോ. നന്നായി ഭക്ഷണം കഴിക്കണം, പടിയങ്ങ് പോരട്ടെ. കഴിച്ചു കേട്ടാ? എനിക്ക് മതിയായി. കഴിച്ചില്ലെങ്കിലേ വിവരം അറിയും. ഒരു വിവരം അറിയാനില്ല. ഇരുന്നിടി.
എടാ ഫിലിം ഡയറക്ടർ, നിന്റെ പണി ഇതാണോ? പൊട്ടു സാറ എന്ന് തല്ലരുത്. സാറിന് വീടുകാന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. വഴി വെച്ച് വന്നു പോയത് സാറ്. ഏതായാലും നീ പോകേണ്ട സ്ഥലത്തേക്ക് തന്നെ നിന്നെ ഞാൻ അയക്കാം, പോലീസ് സ്റ്റേഷനിൽ. അയ്യോ, എന്റെ പൊട്ടു സാറേ എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത്. ഞാൻ എന്റെ ഗതിയോടുകൊണ്ട് തുടങ്ങിയതാണ് ഈ തൊഴില്. ഞാനും സാറിനെ പോലെ നേമം കുഞ്ഞിരാംബാഗത്തിന്റെ കീഴിൽ സംഗീത അഭ്യസ്തവന. 9 കൊല്ലം. നിങ്ങൾ സംഗീതം പഠിച്ചിട്ടുണ്ടോ? പിന്നെ എന്റെ സ്വരോ അപസ്വരോ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ആരും പാടിപ്പിക്കാറില്ല സാർ. സാറെങ്കിൽ എന്റെ പാട്ടൊന്ന് കേൾക്കണം. അപ്പൊ ശരി, ഞാൻ നാളെ വരാം. അങ്ങനെ ആവട്ടെ. നാളെ രാത്രി വേണ്ട, പകൽ വന്നാൽ മതി. സാർ വേള, നീ ഭദ്രമായിട്ട് പൂട്ടി വെക്കണം. ഇത് മര മോഷിച്ചുള്ളൂ. മതി സാർ. കൂട്ടുകാരിയുടെ കുഞ്ഞ് കാറപകടത്തിൽപ്പെട്ടു. ഡോക്ടർമാർ എത്ര ശ്രമിച്ചിട്ടും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അല്ല, അത് ഞാൻ എന്ത് ചെയ്തു? ഞാൻ നിരപരാധിയാണ്. എന്റെ രീതി ഇങ്ങനെ അല്ല, ഞാൻ വേറെ എന്തൊക്കെയോ ആലോചിച്ചു പോയി നിന്റെ വിഷമം കണ്ടിട്ട്. എന്താ ഇന്നിതെന്ത് പറ്റി? ഒന്നുമില്ല. എന്തോ ഉണ്ട്. ഒന്നുമില്ലെന്നേ? അത് കൊള്ളാം. രവിയേട്ടന്റെ മുഖം കണ്ടാൽ എനിക്കറിഞ്ഞൂടെ? ഉണ്ട്, തീർച്ചയാണ്. എന്തുണ്ടെങ്കിലും എന്നോട് പറയൂ. നിനക്ക് വെറുതെ തോന്നുന്നു. ഏ, എന്റെ മുഖത്ത് നോക്കി കള്ളം പറയരുത് കേട്ടോ. പറയൂ രവിയേട്ടാ, എന്താണ് കുഴപ്പം? എന്നോട് ഇപ്പൊ പറയുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പിന്നീട് ഞാൻ അറിയുമ്പോ കൂടുതൽ കുഴപ്പമുണ്ടാവും. പറഞ്ഞേക്കാം. നിന്നോട് ഒന്നും ഞാൻ പറഞ്ഞു, പക്ഷേ അത് പറഞ്ഞാൽ നീ എന്തെങ്കിലും ബഹളമുണ്ടാക്കുമോ എന്ന് ഭയന്നാണ് ഞാൻ. രവീട്ടൻ എന്ത് എന്നോട് തുറന്നു പറയാം? പറഞ്ഞാൽ നീ ദേഷ്യപ്പെടുമോ? ഇല്ല, എല്ലാം പൊറുക്കാനും സഹിക്കാനും എനിക്ക് കഴിയുമെന്ന് രവീട്ടൻ അറിയാമല്ലോ. ഞാൻ പറയാം, പക്ഷേ മരിച്ചുപോയ എന്റെ അച്ഛനും അമ്മയുമാണ് ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണോ അല്ലയോ എന്ന് നീ കേട്ടിട്ട് പറ. കാര്യം പറയൂ രവിയേട്ടാ, പറയൂ രവിയേട്ടാ. ഞാൻ പാട്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ മാലതി ബാത്റൂം